ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പം മഴയും അതിൻ്റെ ദുരന്തങ്ങളും ഒക്കെ നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിച്ചിരുന്നു. ആ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈദിൻ്റെ രണ്ട് ദിവസം മുമ്പ് ആണ്. അതുപോലെ ഈദ് ഡേയുടെ വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ മറക്കരുതേ. അപ്പോൾ ഈ ക്ലീനിങ് വീഡിയോയിൽ എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്നെ കൂടുതലും സഹായിച്ചിരിക്കുന്നത്. അവർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഈ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് കുക്കിംഗ് ഒന്നും ചെയ്യത്തില്ല. ഈ ക്ലീനിങ് ഡീപ്പ് ക്ലീനിങ് ഉള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സമയം തികയാതെ വരും. അതുമാത്രമല്ല, നമ്മൾ വളരെ ടയേർഡാവുകയും ചെയ്യും. അപ്പോൾ ചെറിയ രീതിയിൽ ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ മക്കൾ വളരെ ഉത്സാഹത്തിലാണ്. അവർ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ കവേർഡുകളൊക്കെ ജസ്റ്റ് ഡസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്താൽ മതി. ഞാനത് വെറുതെ ഒരു ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡീപ്പ് സ്റ്റെയിൻസ് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ജസ്റ്റ് വാട്ടറും അതുപോലെ എന്തെങ്കിലും ലിക്വിഡോ മറ്റോ യൂസ് ചെയ്യാറുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ സാറ്റർഡേയും ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റി. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ജനലുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതിലെല്ലാം വലയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്ത് തന്നതിൻ്റെ മൂത്ത മകനാണ്. അവൻ വളരെ ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഇളയാൾ ഇതുപോലെ നിൽക്കുന്നത്. ഇളയാളിന് ഭയങ്കര ഇഷ്ടമാണ് ക്ലീനിങ്ങും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ്. ഈ വലയും പൊടിയൊക്കെയാണ് നമ്മളെ മെയിനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. അതെപ്പോഴും എത്ര വൃത്തിയാക്കിയാലും പെട്ടെന്ന് തന്നെ ഈ സ്പൈഡർ വെബും അതുപോലെ ഡസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഒരു ടൈമിംഗ് വെച്ചിട്ട് കറക്റ്റ് ഇൻ്റർവെല്ലിൽ അത് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. നമ്മുടെ അപ്പോൾസ്റ്ററിയൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ വാക്യൂം ക്ലീനർ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് കൊടുത്തു. അവരത് കഴിക്കുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി ക്ലീനിങ്ങും കൂടെ ചെയ്തു. തറയെല്ലാം നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൽ ഒരുപാട് ക്ലീനിങ് സൊല്യൂഷനൊന്നും ഞാൻ ആഡ് ചെയ്യില്ല. അങ്ങനെ ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ ഒരുപാട് ആഡ് ചെയ്താൽ നമുക്ക് കൂടുതൽ തുടച്ചെടുക്കേണ്ടി വരും. ധാരാളം വെള്ളം ഉപയോഗിക്കേണ്ടി വരും. കൂടുതൽ ടൈമും വേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം ക്ലീനിങ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ ഒന്ന് രണ്ട് തവണ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും. ബാക്കി ജോലികളൊക്കെ നമസ്കാരത്തിന് ശേഷമായിരുന്നു ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു. ഉച്ചയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ചമ്മന്തിയും അതുപോലെ പുളിശ്ശേരി, അതുപോലെ അച്ചാർ, പപ്പടം, പിന്നെ ഒരു മുട്ട പൊരിച്ചതും ഇത്രയും ചേർത്താണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തിരിക്കുന്നത്. ഈ സമയത്തൊക്കെ പുറത്ത് നല്ല മഴയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുറ്റമൊന്നും ക്ലീൻ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ റൂമുകളെല്ലാം ക്ലീൻ ചെയ്തത്, ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു. ഇപ്പോൾ ഒരു ടോട്ടൽ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈവനിങ്ങിൽ സിമ്പിളായിട്ട് ചായ കുടിക്കുകയാണ്.
അപ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്നാക്സ് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല, ജസ്റ്റ് മിക്സ്ചർ വെച്ചിട്ടാണ് കൊടുത്തത്. അതിനുശേഷം ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗ് നടത്തി. അപ്പോൾ മക്കൾക്ക് പള്ളിയിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഡ്രസ്സ് വേണമായിരുന്നു, അപ്പോൾ അത് പർച്ചേസ് ചെയ്തു. ഒപ്പം കുറച്ച് ഗ്രോസറി ഐറ്റംസും ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങി. തിരികെ വരുമ്പോൾ നല്ല മഴയായിരുന്നു. ഹസ്ബൻഡിന് ഞങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ ബിസി ആയിരുന്നു. അപ്പോൾ ഞാനാണ് മക്കളെയും കൊണ്ടുപോയി ഡ്രസ്സൊക്കെ എടുത്തത്. നൈറ്റ് തന്നെ ഞാൻ ബീഫ് കറിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു, കാരണം രാവിലെ നമുക്ക് സമയം കിട്ടില്ല കറിയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കാൻ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ബീഫ് കറിയുമാണ് കോമ്പിനേഷൻ. അപ്പോൾ ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അരിപ്പത്തിരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പും ഒരല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അരിമാവും കൂടി ചേർത്തിളക്കി നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നീഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് നീഡ് ചെയ്ത ശേഷം ചെറിയ ബോൾസാക്കി എടുക്കുക. ആ ബോൾസ് പ്രസ് ചെയ്ത് നല്ല തിന്നായിട്ട് തന്നെ ഇത് നമ്മൾ പരത്തിയെടുക്കണം. ഇതിലേക്ക് അരിമാവ് വിതറി ഒന്ന് തട്ടിയെടുക്കുന്നത് നല്ലതാണ്. വലിയ പെരുന്നാളായതുകൊണ്ട് പള്ളി പിരിഞ്ഞതിന് ശേഷമേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കഴിക്കാറുള്ളൂ. പക്ഷേ ഞാൻ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കിയിരുന്നു, കാരണം എനിക്കും നമസ്കരിക്കാനുള്ള ടൈം വേണം. അപ്പോൾ എല്ലാം റെഡിയാക്കി അങ്ങനെ കുട്ടികളും ഇക്കയും പള്ളിയിലേക്ക് പോവുകയാണ്. തിരികെ വന്നതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ കുടുംബ വീട്ടിലൊക്കെ ഒന്ന് പോയി. അതിനുശേഷമാണ് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലഞ്ചിന് ബിരിയാണി ആയിരുന്നു തയ്യാറാക്കിയത്, ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ ഇനി ഒരിക്കൽ ചെയ്യാം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും ഞാനത് കംപ്ലീറ്റ് കാണിച്ചാൽ. ബിരിയാണിക്കൊപ്പം കഴിക്കാൻ സലാഡാണ് പ്രിപ്പയർ ചെയ്തത്. സലാഡും പിക്കിൾസും പിന്നെ പപ്പടവും കൂടെ പൊരിച്ചു. അപ്പോൾ ശരിക്കും ഈ മഴയും മറ്റൊക്കെ ആയതുകൊണ്ട് അന്ന് ഒരു വലിയ സന്തോഷം എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാനും മക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് പള്ളിയിൽ തന്നെയായിരുന്നു. അന്ന് ബലി കൊടുക്കുന്ന ദിവസമാണല്ലോ, ബലിയെറുക്കലിൻ്റെ ദിവസമാണ്. അപ്പോൾ മഹലിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹവും അവിടെ ആയിരുന്നു. വൈകുന്നേരമാണ് ഇക്ക ഫുഡ് കഴിക്കാനെത്തിയത്.
അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.